ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് യഹോവയായ കർത്താവ് ശൗമേൽ പ്രവാചകൻ മുഖാന്തരം ശൗൽ രാജാവിനോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. അത് 1 ശൗമേൽ 13:14 നാം പ്രകാരം വായിക്കുന്നു. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. നാം തിരുവചനം ധ്യാനിക്കുമ്പോൾ യഹോവയ്ക്ക് ബോധിച്ച ആ പുരുഷൻ ദാവീദ് ആയിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതം വരച്ചു കാട്ടുന്നത് ദൈവഹിതത്തെ മാത്രം സ്വന്തം ജീവിതത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുകയും ദൈവത്തെ പുകഴ്ത്തി ജീവിതം യൗവനം മുതൽ ജാഗ്രതയോടുകൂടി നിരന്തരമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. ദൈവത്തിന് പ്രിയനായവനും ഇപ്രകാരം ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്ന ദാവീദ് തെറ്റിലേക്ക് ഒരു ബലഹീന നിമിഷത്തിൽ വഴുതി വീഴുവാൻ അധികം സമയം വേണ്ടിവന്നില്ല. ദൈവത്തെയും ദൈവവചനത്തെയും ത്യജിക്കുവാൻ തക്കതുപോലെ ഉള്ള അവസ്ഥ ഉണ്ടായി എന്ന് തിരുവചനം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കും. എങ്കിലും വീണ്ടും തൻ്റെ വീഴ്ചയെപ്പറ്റി കുറ്റബോധമുള്ളവനായിട്ട് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരവ് അദ്ദേഹത്തിനുണ്ടായി. തന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി യാചിക്കുന്ന ദാവീദിനെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നാം വളരെ ബലഹീനരെങ്കിലും നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ പകർന്നു നിന്ന് ബലപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. നാം ദാവീദിനെ പോലെ പശ്ചാത്തപിച്ച് തിരിച്ച് വന്നാൽ ഭൗതികതയുടെ മോഹവലയത്തിൽപ്പെട്ട് പോകുന്നതിന് സർവസാധ്യതകളും ഉള്ള ലോകത്തിലാണ് നാം വസിക്കുന്നത്. പക്ഷേ അവയുടെ താൽക്കാലിക മോഹത്തെ അതിജീവിക്കുക, അതിൽ വിജയം പ്രാപിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യേണ്ടത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ പതറിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ അപ്പോഴും നിങ്ങളോട് കൂടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തിരുവചനത്തിൽ പറയും. ഈ വിശ്വാസം നമ്മളിലുണ്ട് എങ്കിൽ ലോകമോഹത്തിലല്ല ദൈവത്തിൽ തന്നെ നമ്മുടെ മനസ്സ് ആയിത്തീരും, ക്രിസ്തുവിൽ നാം ആയിത്തീരും. നാം ആഗ്രഹിക്കേണ്ടതും അതാണ്. ഇഹ ജീവിതം അല്പകാലത്തേക്കാവുമ്പോൾ അതിനപ്പുറമായ ഒരു നിത്യരാജ്യം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ആ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തരും കടന്നു ചെല്ലണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നാം നമ്മെ തന്നെ ദിവസനിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവ കൃപയ്ക്കായി യാചിക്കുക. സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ നൽകും, സന്തോഷം നമ്മൾക്ക് നൽകും. ആ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മൾ അനുഭവിച്ചറിയുവാനിടയാകും. നാം ശൗലിനെ പോലെ തെറ്റിപ്പോകുന്നവരായിട്ടല്ല, ദാവീദിനെ പോലെ അനുദപിച്ച് തിരിച്ചുവരവിൻ്റെ അനുഭവമുള്ളവരായിത്തീരണം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും.